Hi students, welcome back to our next session. In this session, we can discuss about the topic cost sheet. Cost sheet is also known as statement of cost. It shows the total cost incurred during a period. That is cost sheet. Cost sheet is a memorandum statement, but it doesn't form a part of double entry system. കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മോറാണ്ടം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് നമ്മൾ കാണിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകളെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ കാണിക്കുക. കോസ്റ്റ് ഷീറ്റ് ഷോസ് വട്ട് ആർ ദ വേരിയസ് എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. അതിന്റെ എലമെന്റ് തിരിച്ച് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അഥവാ കോസ്റ്റ് ഷീറ്റ്. Cost sheets are prepared at a with a periodical periodical way. So, നമ്മളിപ്പോ ഈ കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക സം ഇന്റർവെൽസിലൊക്കെയാണ്, ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഈ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫോർമാറ്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ്, there are three columns we can provide. First column particular column, second column total cost column, then cost per unit. ചിലപ്പോൾ നമ്മൾ രണ്ട് ആകെ ഒരു എമൗണ്ട് കോളം മാത്രമേ ഉള്ളൂ. പെർ യൂണിറ്റ് കാണുമ്പോൾ മാത്രം നമ്മൾ പെർ യൂണിറ്റ് കോളം നമ്മൾ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പർട്ടിക്കുലേഴ്സ് കോളം ടോട്ടൽ കോസ്റ്റ് കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ആദ്യം നമ്മൾ എഴുതുന്നത് എല്ലാ ഡയറക്ട് എക്സ്പെൻസുകളെയാണ്. വട്ട് ആർ ദ മേജർ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്? മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ് ആണ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. അപ്പൊ ആദ്യം നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ കാണിച്ചു, പിന്നെ നമ്മൾ ഡയറക്റ്റ് ലേബർ കാണിച്ചു, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്. ദീസ് ആർ ഓൾ ഡയറക്ട്ലി ചാർജ് ടു ദി പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൽ നേരിട്ട് ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ നേരിട്ട് ചാർജ് ചെയ്യുന്ന ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടുക. പ്രൈം കോസ്റ്റ്, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ്. നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റിനോട് കൂടി വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്യുക. വർക്ക്സ് ഓവർ ഹെഡ് അതർവൈസ് നോൺ ആസ് ഫാക്ടറി ഓവർ ഹെഡ്. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് അല്ലെങ്കിൽ ഫാക്ടറി എക്സ്പെൻസസ് വർക്ക്സ് ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ, വർക്ക്സ് ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്. ഇവിടെ വരെയാണ് നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്ട് ലേബർ, ഡയറക്ട് എക്സ്പെൻസസ്. ഇവിടെ നിന്ന് മുതൽ നമ്മളുടെ ഓവർ ഹെഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്ട് എക്സ്പെൻസസ്, ദാറ്റ് ഈസ് ഓവർ ഹെഡ്. അപ്പൊ നമ്മൾ പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ ഹെഡുകളാണ് ആഡ് ചെയ്യുക. ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് വർക്ക്സ് ഓവർ ഹെഡ് ഓർ ഫാക്ടറി ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് കിട്ടും വർക്ക്സ് കോസ്റ്റ് ഓർ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുമ്പോൾ ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്, റെന്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ വർക്ക്സ് ഓവർ ഹെഡിനകത്ത് വരിക, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ വർക്ക്സ് ഓവർ ഹെഡിനോട് കൂടി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്താൽ, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ ദ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ, ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്. അപ്പൊ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടി അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് കൂടി അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇതുവരെയാണ് പ്രൊഡക്ഷന് വേണ്ടി വരുന്ന കോസ്റ്റുകളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഡയറക്റ്റ് ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിനോട് കൂടി ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യുമ്പോൾ വർക്ക്സ് കോസ്റ്റ് കിട്ടും. വർക്ക്സ് കോസ്റ്റിനോട് കൂടി അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെ, ഇവിടെ വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞു അല്ലേ. പ്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആർ റെഡി ഫോർ സെയിൽ ആണ്. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിന്മേൽ വരുന്നതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. അപ്പൊ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് നമുക്കത് സെയിൽ ചെയ്യുന്നതിനും അത് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള കോസ്റ്റുകളാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ദീസ് ആർ ദ കോസ്റ്റ് ഇൻകർഡ് ഫോർ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. അതിനു വേണ്ടി വരുന്ന ഗുഡ്സ് കോസ്റ്റിനെയാണ് നമ്മൾ പറയുക സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുക. അപ്പോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനോട് കൂടി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്, സെയിൽസിന് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. ടോട്ടൽ കോസ്റ്റിനോട് കൂടി പ്രോഫിറ്റ് എലമെന്റ് ആഡ് ചെയ്യുക.
add profit cost, total cost inodu koodi profit element add cheyumbodana namakku sales kittu. Total cost plus profit is equal to sales. Ini namakku less loss anengilo appo nammal total cost ibade profit add cheyidine pagaram less cheyidamadi appo namakku sales kittu. Idana nammalude cost sheet.